ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മഹീന്ദ്ര താർ 2020 റിവ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹലോജൻ ഹെഡ്ലൈറ്റ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററും ഹലോജൻ ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോഗ് ലൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കാണാവുന്ന ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ മുമ്പിലത്തെ ഒരു വലിയൊരു ബമ്പറാണ്. പിന്നെ ഇതിൻ്റെ ഗ്രില്ലെല്ലാം ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ മേളിൽ നമുക്കൊരു DRL കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രങ്ക് തുടക്കാൻ വേണ്ടി ഒരു റെട്രോ സ്റ്റൈലിന് വേണ്ടി ഇവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അലോയി ഒക്കെ കാണാൻ നല്ല കിഡിലൻ അലോയി ആണ്, ഒരു ബ്ലാക്കോ മാറ്റ് ഒരു ഫിനിഷിൽ. പിന്നെ ഇതിൻ്റെ അത് ഡിസ്ക് കിട്ടുന്നുണ്ട്, C8 ടയേഴ്സ് ആണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് M-HOK എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഡീസലാണ്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ആൻറ്റിന. പിന്നെ ഇവിടെ ഒരു റെട്രോ സ്റ്റൈലിന് വേണ്ടി ഈ ഡോറിൻ്റെ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറേ സ്ഥലത്ത് ഈ താർന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡോറ് നമുക്ക് തുറക്കാം. ഇതിൻ്റെ ഡോറ് തുറന്നാലും നല്ല സ്മൂത്താണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ആണെങ്കിൽ നമുക്ക് താർന്നൊക്കെ എഴുതിയിട്ടുണ്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ് അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പിന്നെ സീറ്റും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ, പഴയ താറിന് വെച്ചാൽ കിടിലും കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അകത്ത് കയറണമെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഒരെണ്ണം കൊടുത്തു. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. പിന്നെ ഇതാണ് ഇതിൻ്റെ AC സൈഡ്, നമുക്കൊരു ക്രോം ഫിനിഷും പിന്നെ ഒരു എന്താ പറയുന്നത് കാർബൺ ഫൈബർ ഒരുപോലെ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. ഇത് 4x4 സംഭവമാണ്, ഗിയറുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഈ വിൻഡോയുടെ സ്വിച്ച് ഒക്കെ കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഈ വണ്ടി ഫ്രണ്ട് മൊത്തം നമുക്ക് വാഷ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സ് വരെ നമുക്ക് മുകളിലാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഓഡിയോയുടെ കൺട്രോളൊക്കെ കിട്ടുന്നുണ്ട് ഈ സൈഡിൽ. പിന്നെ ഈ സൈഡിൽ നമുക്ക് വോളിയം കൂട്ടാനും പിന്നെ ഈ ക്രൂസ് കൺട്രോളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2 എയർ ബാഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്പീഡോമീറ്റർ. പിന്നെ ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഹിൽ അസിസ്റ്റും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ നമുക്ക് ഇലക്ട്രിക്കൽ URVM ആണ് കിട്ടുന്നത്, ഇലക്ട്രിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് മിററ്. പിന്നെ ഇതിൻ്റെ പുറകിലത്തെ സീറ്റ് കയറണമെങ്കിൽ നമുക്ക് ഈ മുമ്പിലത്തെ സീറ്റ് മുമ്പിലേക്ക് വലിക്കണം, എന്നാലേ കയറാൻ പറ്റുള്ളൂ. അല്ലാതെ പുറകെ ഡോറൊന്നുമില്ല. പിന്നെ വണ്ടിക്ക് കിടിലം ഹൈറ്റാണ്, അപ്പം ഇച്ചിരി പ്രായമുള്ളവരാണെങ്കിൽ ഇറങ്ങാനും കയറാനൊക്കെ അത്യാവശ്യം നല്ല പാടാണ്. ഇതുണ്ടോ, പിന്നെ ഇതിൻ്റെ അടയ്ക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് കിടിലം സ്മൂത്താണ്. പറഞ്ഞാൽ പഴയ താറെന്ന് താറ് പോലെ അല്ല, ഭയങ്കര ഒച്ചയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഹാർഡ് ടോപ്പും സോഫ്റ്റ് ടോപ്പും കിട്ടുന്നുണ്ട്. ഇത് ഹാർഡ് ടോപ്പാണ്. ഈ സോഫ്റ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് വെർഷൻ എന്ന് പറയുന്നതാണ്. AX LX അങ്ങനെ രണ്ട് മോഡലാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലത്തെ ഈ സംഭവം, ഈ ഗ്ലാസ് നമുക്ക് മുകളിലേക്ക് പൊക്കണം. ആദ്യം ഇങ്ങനെ ഈ സംഭവം അങ്ങോട്ട് പോകത്തേ ഉള്ളൂ, ഇതുണ്ടോ ഇങ്ങനെ പൊക്കും. പിന്നെ ഇപ്പോൾ നമുക്ക് പുറകിൽ പ്രത്യേകിച്ച് ഡിക്കി എന്ന് പറയുന്ന സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു സ്പേസേ ഉള്ളൂ. നമുക്ക് ഒത്തിരി സ്പേസ് വേണമെങ്കിൽ നമുക്ക് ഈ സീറ്റ് മടക്കാമെന്നാണ് ഇപ്പോൾ കാണുന്ന പോലെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേസൊക്കെ കിട്ടും സാധനങ്ങളൊക്കെ വെക്കാൻ. പിന്നെ ഇത് അടയ്ക്കണമെങ്കിൽ ഇതും താത്തി ഇതും അങ്ങോട്ട് അടയ്ക്കണം. നല്ല സ്മൂത്താണ് ഇപ്പം. പിന്നെ ഇവിടെ നമുക്ക് താറിൻ്റെ ലോഗോ കിട്ടുന്നുണ്ട്, മഹേന്ദ്രയുടെ ലോഗോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫുൾ എന്ന് പറഞ്ഞൊരു സ്ക്വയർ പോലെയാണല്ലോ. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റിൽ നമുക്ക് താറെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നമുക്ക് 4x4 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്ക് ഡീസൽ കിട്ടുന്നുണ്ട്, പെട്രോളും ഉണ്ട്, പെട്രോൾ മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സോഫ്റ്റ് ഓഫ് വേരിയൻറ്റും കിട്ടുന്നുണ്ട്, ഹാർഡ് ടോപ്പും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ആകം. പിന്നെ സ്റ്റാർട്ടിങ് ഒരു വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1,100,000 ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു വില. ഏറ്റവും കൂടിയത് ഒരു 1,700,000 ഇതിൻ്റെ ഏറ്റവും കൂടിയത്. ഇതാ ഇവിടെയും താറെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം വരെ ഗുഡ് ബൈ.